ബഹുമാനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും അഭിനന്ദ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ബഹുമാനായ മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുമാണ് ഞാൻ പ്രധാനമായിട്ടും പരാമർശിക്കുന്നത്. ബാക്കി ബഹുമാനായ വിഷ്ണുമാതും ബഹുമാനായ കുഴൽനാടനും അതോടൊപ്പം തന്നെ ബഹുമാനായ സിദ്ദിഖും പറഞ്ഞത് ഇതിനെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യുന്ന പോയിന്റുകൾ മാത്രമാണ്. ഇതിൽ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഉന്നയിക്കപ്പെട്ട പോയിന്റ് അത് എഴുതിയിരിക്കുന്നതും യു ജി സി ഗൈഡ്ലൈൻ സംസ്ഥാന നിയമവുമായി കോൺട്രഡിക്ടറി വരുമ്പോൾ ഗൈഡ്ലൈൻ നിൽക്കണം, സുപ്രീംകോടതി വിധി ഉദ്ധാരിക്കുകയാണ്. വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ പ്രസ്താവനയാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. എൻ്റെ വളരെ നേരിട്ടുള്ള ചോദ്യം, കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ എവിടെ നിൽക്കുന്നു? 254 എന്ന് പറയുന്നു, ആർട്ടിക്കിൾ 254 പറയുന്നു ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റും ലോ മെയ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ ലോ മെയ്ഡ് ബൈ ദ പാർലമെന്റ് കൺകറന്റ് ലിസ്റ്റിൽ പ്രിവെയിൽ ചെയ്യും. വാട്ട് ഈസ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ? സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ഈസ് എ ലെജിസ്ലേഷൻ മെയ്ഡ് ബൈ ആൻ അതോറിറ്റി അദർ ദാൻ എ ലെജിസ്ലേച്ചർ. ഇപ്പോഴത്തെ അപകടകരമായ ഇന്റർപ്രിട്ടേഷൻ ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യ നേതാവ് ഗുജറാത്തിലെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ചിട്ടാണ് ബഹുമാന ശ്രീ രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങയോട് പറയാനുള്ളത്, നിങ്ങൾ ഈ നിലപാടാണ് എടുക്കുന്നതെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഏത് വിഷയത്തിലും ഈ നിയമസഭ പാസാക്കുന്ന ഏത് നിയമവും ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കേന്ദ്ര ഗവൺമെന്റ് അന്നുൾ ചെയ്യാം, മോഡിഫൈ ചെയ്യാം, അമെൻഡ് ചെയ്യാം. നിങ്ങൾ അതിനൊപ്പമാണോ? തെക്കിലേക്ക് സൈഡ് ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് പുറകെ വരാം. ഞങ്ങൾ നിയമത്തിനനുസരിച്ച് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ പറയാം, ആ ഭാഗം നിയമപരമായിട്ട് ഈ നിയമം എന്തായാലും അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അതിലേക്ക് ഞാൻ വരാം. അല്ല, ഞാനത് പറഞ്ഞു തീർത്തോട്ടെ, ഞാനത് പറഞ്ഞു തീർത്തോട്ടെ. അല്ല, ഞാൻ അതിലേക്ക് വരുന്നുണ്ടെന്ന്. ബഹുമാനായ തിരുവഞ്ചൂർ അങ്ങനെ എനിക്ക് ഒരു സമയം തരൂ. ഞാൻ അതിലേക്കെല്ലാം വന്നതിന് ശേഷം പിന്നെ ഞാൻ ചോദിച്ചത്, ബഹുമാനായ പ്രതിപക്ഷ നേതാവും പരിണത പ്രജ്ഞനായ ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഈ നിലപാടെടുക്കുന്നുവെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കുരുതിക്കുള്ള പ്രഖ്യാപനത്തിന് നിങ്ങൾ ഒരു ചുവടുവെപ്പാണ് നൽകുന്നത്. കൺകറന്റ് ലിസ്റ്റിലുള്ള ഏതും നിങ്ങൾ നോക്കിക്കോളൂ. കൺകറന്റ് ലിസ്റ്റ് ഇപ്പോ യൂണിവേഴ്സിറ്റി അങ്ങ് പറഞ്ഞത് ഹയർ എഡ്യൂക്കേഷൻ മുഴുവൻ മാറ്റി ഇല്ല. യൂണിവേഴ്സിറ്റീസ് മൂന്ന് ലിസ്റ്റിലുമുണ്ട്. ഷെഡ്യൂൾഡ് എയ്ഡും നിങ്ങൾ നോക്കിക്കോളൂ. സ്റ്റേറ്റ് ലിസ്റ്റ് എൻട്രി 32, ഇൻകോർപ്പറേഷൻ ആൻഡ് റെഗുലേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്. 25 42 ഭേദഗതിയിലോടുകൂടി കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. പക്ഷെ 25 യൂണിവേഴ്സിറ്റീസ് സ്വതന്ത്രമായി നിൽക്കുന്നതല്ല, നോക്കിക്കോളൂ. 25 പറയുന്ന യൂണിവേഴ്സിറ്റീസ് സബ്ജക്ട് ടു 63, 64, 65, 66 ഓഫ് ലിസ്റ്റ് 1. എന്നുവെച്ചാൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാനും റെഗുലേഷൻ നടത്താനും സംസ്ഥാന നിയമസഭയ്ക്ക് അധികാരമുണ്ട്. 32. ഞാനിത് തീർത്തോട്ടെ, ഒറ്റവാക്യം പറയാവൂ. ഇവിടെ ഒറ്റവാക്കെന്ന് പറഞ്ഞ ഒരു സെന്റൻസ് എന്താ സാർ? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? കേന്ദ്രം പാസാക്കിയ, പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു ലിസ്റ്റിനെ കുറിച്ച് സംസ്ഥാന ഗവൺമെന്റ് ലെജിസ്ലേഷൻ ഉണ്ടാക്കാം. പക്ഷെ കേന്ദ്രം പാസാക്കിയ, പാർലമെന്റ് പാസാക്കിയ നിയമത്തിന് വിരുദ്ധമാകരുത്. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നം എന്താ? യു ജി സി നിയമം 1956 പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ആ യു ജി സി നിയമത്തിലുള്ള വ്യവസ്ഥകളെ മറികടക്കത്തക്ക വിധത്തിൽ സംസ്ഥാന ലെജിസ്ലേച്ചറിന് നിയമം പാസാക്കാൻ അധികാരമുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. അങ്ങ് അത് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം കിട്ടിയിട്ടില്ല പൂർണ്ണമായി നോക്കാനായിട്ട്. ഇതിലെവിടെ നിൽക്കും നോക്കുമ്പോൾ അങ്ങ് നോട്ടീസുകളെല്ലാം നോക്കിക്കോളൂ. ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നൽകിയിട്ടുള്ള നോട്ടീസുകൾ നിയമമല്ല പറയുന്നത്. യു ജി സി ഗൈഡ്ലൈനിലെ യു ജി സിയുടെ ഗൈഡ്ലൈൻ സംസ്ഥാന നിയമത്തിന് മുകളിലാണോ? അങ്ങയുടെ അഭിപ്രായം എന്താ? ഞാൻ വരാം, ഇത് ഈ ഭാഗത്തേക്കൊക്കെ വരാം. ഇവിടത്തെ പ്രശ്നം ഇപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ അഡ്രസ് ടു മീ അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഞാൻ ഇവിടെ ഇരിക്കേണ്ട കാര്യം. വൈ ആം വേസ്റ്റിംഗ് ദ ടൈം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞാൻ അങ്ങനെയിട്ട് പോവാം. അതുകൊണ്ട് യു ഷുഡ് അഡ്രസ് മീ. അല്ല, ഞാൻ പറഞ്ഞോ തീർത്തോട്ടെ ബഹുമാനപ്പെട്ട ചെയർ.
അദ്ദേഹം സംസാരിക്കുകയാണെങ്കിൽ പിന്നെ മലയാളത്തിൽ ഇംഗ്ലീഷിലേക്ക് മാറുന്നതും എനിക്ക് അത്ര രണ്ടും കൂടി ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ ഇംഗ്ലീഷിലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മറുപടി മിനിസ്റ്റർ പറഞ്ഞു.